സിനിമയുടെ പേരിൽ സെൻസർ ബോർഡ് ജാതി വിവേചനം കാട്ടുന്നതായി സംവിധായകൻ അരുൺ രാജ് ആരോപിച്ചു. കുരിശ് എന്ന സിനിമയുടെ പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിന്റെ നിർദ്ദേശം വിവേചനപരമാണെന്ന് സംവിധായകൻ അരുൺ രാജ് ആരോപിച്ചു. മതപുരോഹിതന്മാരുടെ തിന്മയ്ക്കെതിരെ എഡിൻ എന്ന 12 വയസ്സുകാരൻ പ്രതികരിക്കുന്ന സിനിമയാണ് കുരിശ്. ഈ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. പേരുമാറ്റത്തിൽ ശാഠ്യം പിടിക്കുന്നത് താൻ ദളിത് സമുദായാംഗം ആയതിനാലാണെന്നാണ് അരുൺ രാജിന്റെ ആരോപണം. മലയാളത്തിൽ ഈശോ, ചാപ്പാക്കുരിശ്, വിശുദ്ധൻ, കുരിശുയുദ്ധം, ആമേൻ തുടങ്ങിയ സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത വിവാദമാണ് സെൻസർ ബോർഡ് ഉന്നയിക്കുന്നത്. പേരുമാറ്റം മൂലം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. ചിത്രത്തിന്റെ പ്രമേയവും ഉള്ളടക്കവും നിലനിർത്തി എഡിന്റെ നാമം എന്ന പേരിൽ സിനിമ തിയേറ്ററുകളിലെത്തിക്കും. വാർത്താ സമ്മേളനത്തിൽ നിർമ്മാതാവ് എ മുനീറും പങ്കെടുത്തു. ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സിനിമ ചെയ്തു, സിനിമയുടെ പേര് കുരിശെന്നായിരുന്നു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞിട്ട് പടം തിയേറ്റർ റിലീസ് ചെയ്യാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ചിത്രം നമ്മൾ സെൻസർ ബോർഡിനെ സമീപിക്കുകയും അപ്പം സെൻസർ ബോർഡിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവമല്ല, ഞങ്ങൾക്ക് നേരിട്ട ഒരു പ്രശ്നത്തെ പറ്റി പറയാനാണ് ഞങ്ങൾ ഈ പ്രസ് ക്ലബ് മീറ്റിംഗ് വെച്ചിരുന്നത്, പ്രസ് മീറ്റ് വെച്ചത്. പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിത്രത്തിൻ്റെ പേര് കുരിശെന്നായിരുന്നു. കാരണം അത് പല മാധ്യമങ്ങളിലും പല ഇതിലും വന്നിട്ടുള്ള ഒരു പേരായിരുന്നു കുരിശെന്ന് പറഞ്ഞ പേര്. അപ്പം അത് സെൻസർ ബോർഡിൽ ചെന്നപ്പോൾ അതിൻ്റെ പേര് മാറ്റണമെന്നും അത് കൂടാതെ തന്നെ അതിന് എ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. പക്ഷേ ആ ചിത്രത്തിൽ ഒരു ഫർഖാൻ എന്ന് പറയുന്ന ഒരു 12 വയസ്സുകാരൻ അഭിനയിച്ച ഒരു പടമാണ്. അതിനകത്തിൽ ആ പേര് മാറ്റേണ്ടതോ എ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ടുള്ള ഒരു കണ്ടൻറ്റും ഇല്ല ആ സിനിമയ്ക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ആ ചിത്രത്തിന് ഈ കുരിശെന്ന പേര് അവർ മാറ്റണമെന്നും എ സർട്ടിഫിക്കറ്റ് നൽകണം നൽകിയെന്നും അറിയില്ല. അപ്പം അതിനെതിരെ പ്രതിഷേധം അറിയിക്കുകയാണ് ഞങ്ങളുടെ ഈ പ്രസ് മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.